പറയുന്നത്. ഇനി അറിയാനുള്ളത് ആരാണ് മുഖ്യമന്ത്രി, ഡി കെ ശിവകുമാറോ അതോ സിദ്ധരാമയ്യോ? ഇപ്പോൾ അവരുടെ വിജയ മാർജിനൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വരുണയിൽ നിന്ന് സിദ്ധരാമയ്യ 46,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറുന്നത്. അതേസമയം ഡി കെ ശിവകുമാർ റെക്കോർഡ് ഭൂരിപക്ഷമാണ്, 120,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കനകപുരയിൽ നിന്ന് ഡി കെ ശിവകുമാർ ജയിച്ചു കയറുന്നത്. അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ആർ അശോകയ്ക്ക് അവിടെ കെട്ടിവെച്ച കാശ് വരെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. 136 കോൺഗ്രസ്, 64 BJP, JDS 20, ഇതാണ് നിലവിലെ സ്ഥിതി. ആരുടെയും കൈപിടിക്കാതെ തന്നെ അധികാരത്തിൽ ഏറും കോൺഗ്രസ്. ഇനി കർണാടകയിൽ നിന്ന് KPCC ആസ്ഥാനത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിവരം, ആരായിരിക്കും മുഖ്യമന്ത്രി, എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ എന്ന കാര്യമാണ്. ഇന്ന് 7 മണിക്ക് നിർണായകമായ യോഗം ചേരുന്നുണ്ട്. ഒരു പക്ഷേ അതിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവ് മുതൽ കർണാടക രാഷ്ട്രീയം, കർണാടക തെരഞ്ഞെടുപ്പ്, ജനവിധിയെല്ലാം സൂക്ഷ്മമായി പഠിച്ച, നിരീക്ഷിച്ച ചില ആളുകൾ പലതരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കുണ്ട്, മോദി പ്രഭാവത്തിൽ ജയിച്ചു കയറാമെന്നായിരുന്നു BJP കണക്കുകൂട്ടൽ. ആ രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് BJP പ്രചാരണങ്ങൾ നടന്നിരുന്നത്. ചില കണക്കുകളിലേക്ക് വന്നാൽ മോദി കർണാടകയിൽ 42 മണ്ഡലങ്ങളിലാണ് റാലി നടത്തിയത്. അതിൽ 20 മാത്രമാണ് BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ സാധിച്ചത്. 22 നരേന്ദ്രമോദി റാലി നടത്തിയ, പ്രചാരണത്തിനെത്തിയ 22 BJP സ്ഥാനാർത്ഥികൾ തോൽക്കുന്നു. മോദിയുടെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കർണാടക വെച്ച് നോക്കുകയാണെങ്കിൽ 48% മാത്രമായി ചുരുങ്ങുകയാണ്. അമിത്ഷാ 30 റാലി നടത്തുന്നു, 20 തോൽവി, 10 മാത്രം ജയം. സ്ട്രൈക്ക് റേറ്റ് വെറും 33% കുറയുന്നു. കോൺഗ്രസുകാർ പുറത്തുവിടുന്ന മറ്റൊരു കണക്കുണ്ട്. യോഗേന്ദ്ര യാദവ് ഈ തെരഞ്ഞെടുപ്പ് സസൂക്ഷ്മം നിരീക്ഷിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഒരു കണക്ക്, അതായത് 21 മണ്ഡലങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കർണാടകത്തിൽ കടന്നുപോയത്. അതിൽ 17 21 17, അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയുടെ സ്ട്രൈക്ക് റേറ്റ് ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ നല്ല കൗതുകം നൽകുന്ന പല കണക്കുകളും ഈ നിമിഷം പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എന്തായാലും ആരുടെയും കൈപിടിക്കാതെ, ഒരു കിങ് മേക്കറുടെയും സഹായമില്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് കർണാടക കൈപ്പിടിയിൽ ഒതുക്കുകയാണ്.